കോൺഗ്രസ് മഹാവിജയം നേടിയ കർണാടകയിൽ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സിന് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നാണ് കരുതിയിരുന്നതെങ്കിലും ഇപ്പോൾ എന്തൊക്കെയോ ഗൗരവത്തോടെ ചീഞ്ഞു നാറുന്നുണ്ട് ഡി കെ ശിവകുമാർ താൻ പലപ്പോഴും സ്ഥാനങ്ങൾ ത്യജിച്ചിട്ടുള്ള ആളാണ് എന്നുള്ള നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതോടെ ഒരു ഫോർമുല തയ്യാറാക്കി വെച്ചിരുന്ന കോൺഗ്രസ് നേതൃത്വം വെട്ടിലായിരിക്കുകയാണ് അതുകൊണ്ടാണ് പൊടുന്നനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അതില്ലാതെ പോയത് സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടത്തുമെന്നുള്ള പ്രഖ്യാപനം വന്നതുപോലും കാര്യങ്ങൾ നീണ്ടുപോവുകയാണ് എന്ന് പൊതുവേ ചർച്ച ഉണ്ടാകാതിരിക്കാനാണ് വലിയ ആശയക്കുഴപ്പം കോൺഗ്രസ് നേതൃത്വത്തിൽ നിലനിൽക്കുന്നു സിദ്ധരാമയ്യ ഇനിയൊരു തിരഞ്ഞെടുപ്പില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ആദ്യ ടൈം അദ്ദേഹത്തിന് കൊടുത്ത് അവസാന ടൈമിലേക്ക് ശിവകുമാറിനെ പരിഗണിക്കുക എന്നുള്ള ഫോർമുല തയ്യാറായിരുന്നുവെങ്കിലും അത് നേരത്തെ ധാരണയിലായിരുന്നുവെങ്കിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെ സംഭവിച്ചത് തനിക്കും ഒരുപക്ഷെ സംഭവിച്ചേക്കും എന്നുള്ള ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിവകുമാർ ആദ്യ ടൈം വേണം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് നാം കാണേണ്ടുന്ന വേറൊരു കാര്യം ശിവകുമാറിനെതിരായി വലിയൊരു ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാകാതിരുന്ന ഒരു ക്യാമ്പയിൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ശിവകുമാർ തികഞ്ഞ മദ്യപാനിയാണ് എന്ന് പഞ്ചാബിലെ മുഖ്യമന്ത്രിക്കെതിരെ എ എ പി മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നൊരു ആരോപണം ഇതാണല്ലോ അപ്പോൾ പഞ്ചാബിലെ മുഖ്യമന്ത്രിയോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു ഒന്നാം തരം മദ്യപാനിയാണ് ഡി കെ ശിവകുമാർ അതിന് തെളിവാകുന്ന തരത്തിൽ ചില വീഡിയോകളും പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ഇപ്പോൾ ശിവകുമാറിനെ മോശക്കാരനാക്കാനാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ഇതിൽ പല വീഡിയോകളും വരണമായിരുന്നു അത് വന്നിട്ടില്ല ശിവകുമാർ ഇങ്ങനെ കുപ്പിയുടെ ആംഗ്യം കാണിക്കുന്ന ഒരു റാലിയിൽ കുപ്പിയുടെ ആംഗ്യം കാണിക്കുന്ന ഒരു വീഡിയോ അതുപോലെ തന്നെ ശിവകുമാർ നടന്നു വരുന്ന വേളയിൽ കാലു തെറ്റുന്നു കുഴഞ്ഞു പോകുന്ന ഒരു വീഡിയോ അത് ഒരു മദ്യപാനിയാണ് എന്ന് മദ്യപിച്ചിരിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ അപ്പോൾ ഈ രണ്ട് വീഡിയോകളും പുറത്തുവിട്ട് ഇങ്ങനെ ഒരു മദ്യപാനിയായ മുഖ്യമന്ത്രിയെ കർണാടകയ്ക്ക് വേണമോ എന്നുള്ള ചോദ്യം ചില പ്രൊഫൈലുകളിൽ നിന്നുണ്ടാകുന്നുണ്ട് ആ പ്രൊഫൈലുകൾ പരിശോധിക്കുമ്പോൾ അത് കോൺഗ്രസ് ഒന്നും അല്ല എങ്കിൽ പോലും അത് വന്നിരിക്കുന്നു നമുക്ക് പ്രത്യക്ഷത്തിൽ കോൺഗ്രസ്സുകാരാണ് എന്ന് തോന്നുന്നില്ല പക്ഷേ അത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ ഒരു മദ്യപാനിയായ മുഖ്യമന്ത്രിയെ വേണോ ജയിലിൽ നിന്ന് വരുന്ന ഒരു മുഖ്യമന്ത്രിയെ വേണമോ എന്നുള്ള ചോദ്യം ആ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് ഏത് കോണിൽ നിന്നാണ് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഊഹിക്കാൻ സാധിക്കും അതാണൊരു പ്രശ്നം കർണാടകയിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് കരുതിയിരുന്ന ഇടത്തു നിന്ന് ഗൗരവമുള്ള ചിലതിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയേണ്ടി വരുന്നത് ചീഞ്ഞു നാറുന്നുണ്ട് എന്തൊക്കെയോ കർണാടകയിൽ